വിസ്മയാനോസ് 50 നോട്ട് ഔട്ട് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് രാജകുമാരി ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വെഡിംഗ് ഡിസൈനർ സ്റ്റുഡിയോ നൗ അറ്റ് എം ജി റോഡ് ട്രിവാൻഡ്രം ഇൻ അസോസിയേഷൻ വിത്ത് മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ വിഷൻ കറക്ഷൻ ദേവി ഐ ഹോസ്പിറ്റൽ നമസ്കാരം. വിസ്മയ ന്യൂസ് 50 നോട്ട് ഔട്ടിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എറണാകുളം ഈടപ്പള്ളി കുന്നുംപുറത്ത് 4-നില കെട്ടിടത്തിൽ വൻ തീപിടുത്തം. ലോഡ്ജായി പ്രവർത്തിച്ചു വന്നിരുന്ന കെട്ടിടത്തിനാണ് പുലർച്ചെ തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് തീ പടരാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ വ്യാജമദ്യം കഴിച്ച് 2 പേർ മരിച്ചു. എടത്തിരിഞ്ഞി സ്വദേശികളായ ബിജു, നിഷാന്ത് എന്നിവരാണ് മരിച്ചത്. ഇവർ കഴിച്ച മദ്യത്തിന്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു. പൊതുമരാമത്ത് വകുപ്പിലെ ജീവനക്കാർ മന്ത്രിക്ക് നേരിട്ട് നിവേദനമോ പരാതിയോ നൽകിയാൽ കർശന അച്ചടക്ക നടപടി. നേരിട്ട് പരാതി നൽകുന്നത് ചട്ടവിരുദ്ധമാണെന്ന് വ്യക്തമാക്കി പൊതുമരാമത്ത് ഭരണവിഭാഗം ചീഫ് എഞ്ചിനീയർ സർക്കുലർ ഇറക്കി. സഹോദരിമാർക്ക് അമ്മയുടെയും കാമുകന്റെയും ക്രൂരമർദ്ദനമെന്ന് പരാതി. പീഡനശ്രമത്തെ എതിർത്തതാണ് മർദ്ദനത്തിന് കാരണമെന്ന് പെൺകുട്ടികൾ പറഞ്ഞു. മർദ്ദിക്കാനായി കാമുകനൊപ്പം സ്വന്തം അമ്മയും കൂട്ടുനിന്നെന്ന പെൺകുട്ടികൾ. ശബരിമലയിലെ വരുമാനം 14 കോടിയായി ഉയർന്നു. 3 ദിവസം കൊണ്ട് ലഭിച്ചത് 4 കോടി രൂപ. കാണിക്ക ഇനത്തിലും വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമല നട തുറന്ന് 10 ദിവസം പിന്നിടുമ്പോൾ വരുമാനം 10 കോടി കവിഞ്ഞിരുന്നു. പ്രളയത്തിൽ തകർന്ന മൂന്നാർ സൈലന്റ് വാലി റോഡിന്റെ പണികൾ ആരംഭിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. കഴിഞ്ഞ MLA കാലത്ത് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കോടികൾ അനുവദിച്ചിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തതിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധം ശക്തമാകുന്നു. വയനാട്ടിൽ യുവാവ് വെടിയേറ്റ് മരിച്ചു. കമ്പളക്കാട് സ്വദേശി ജയനാണ് മരിച്ചത്. പാടത്ത കാട്ടുപന്നിയെ ഓടിക്കാൻ പോയപ്പോൾ മറ്റാരോ വെടിവെയ്ക്കുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ബന്ധു ശരുണിനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. മധ്യകിഴക്കൻ അറബിക്കടലിൽ മഹാരാഷ്ട്ര തീരത്ത് പുതിയ ന്യൂനമർദ്ദം നാളെയോടെ രൂപപ്പെടുമെന്നാണ് റിപ്പോർട്ട്. വോളിബോൾ ഇതിഹാസം ജിമ്മി ജോർജ് ഓർമ്മയായിട്ട് ഇന്നേക്ക് 34 വർഷം. ലോകത്തിലെ ഏറ്റവും മികച്ച 10 സ്പൈക്കർമാരിൽ ഒരാളായ ജിമ്മി ജോർജ് 1987 നവംബർ 30 ഇറ്റലിയിൽ നടന്നൊരു കാർ അപകടത്തിൽ 32 വയസ്സിലാണ് വിടവാങ്ങിയത്. കോവിഡ് വൈറസിന്റെ വകഭേദമായ ഒമിക്രോണിനെ നേരിടാൻ കർശന നടപടികളുമായി സംസ്ഥാന ആരോഗ്യവകുപ്പ്. UK ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളും മറ്റ് രാജ്യങ്ങളും ഹൈറിസ്ക് രാജ്യങ്ങളാണെന്ന് കേന്ദ്രം അറിയിച്ച സാഹചര്യത്തിൽ ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ പ്രത്യേകം നിരീക്ഷിക്കും. സൈജു തങ്കച്ചൻ കാറിൽ പിന്തുടർന്നതാണ് മോഡലുകൾ ഉൾപ്പെടെയുള്ളവരുടെ അപകട മരണത്തിന് കാരണമായതെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു. സൈജു ലഹരിക്ക് അടിമയാണെന്നും കമ്മീഷണർ പറഞ്ഞു. സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്യാതെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന നിയമങ്ങൾ കേരളം അംഗീകരിക്കില്ല എന്ന് CPM PB അംഗം കോടിയേരി ബാലകൃഷ്ണൻ. സഹകരണ നയം വഴി സംസ്ഥാനത്തെ തകർക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും ഞങ്ങൾ പറയുന്നത് നിങ്ങൾ നടപ്പാക്കണമെന്നാണ് കേന്ദ്ര തീരുമാനമെന്നും കോടിയേരി വിമർശിച്ചു. ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ KPCC നേതൃത്വം. ഇരുവർക്കുമെതിരെ ഹൈക്കമാൻഡിന് പരാതി നൽകാൻ തീരുമാനം. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടുന്ന ചില മുതിർന്ന നേതാക്കൾ പാർട്ടി പ്രവർത്തനത്തെ പിന്നോട്ടടിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രധാന പരാതി. തൃശൂരിൽ 4 പേർക്ക് കൂടി നോറോ വൈറസ് സ്ഥിരീകരിച്ചു. സെന്റ് മേരീസ് കോളേജിലെ വിദ്യാർത്ഥികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 60 ആയി. ക്ലാസുകൾ ഓൺലൈനാക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. വാട്ടർ അതോറിറ്റി റോഡ് കുഴിക്കുന്നത് സംബന്ധിച്ച് മന്ത്രിതലത്തിൽ ചർച്ച നടത്തുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. റോഡ് നിർമ്മാണത്തിൽ പരാതിയുണ്ടെങ്കിൽ ജനങ്ങൾക്ക് നേരിട്ട് വിളിച്ച് പരാതി അറിയിക്കാൻ സൗകര്യമൊരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ വാർത്തകളിലേക്ക്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ കിളിമാനൂർ മേഖലയിൽ വിവിധ സ്ഥലങ്ങളിൽ കിണറുകൾ ഇടിഞ്ഞു താഴ്ന്നു. കിളിമാനൂർ പഞ്ചായത്ത് 10-ാം വാർഡിലെ പുല്ലയിൽ അനിതാദാസിന്റെ വീട്ടുമുറ്റത്തെ കിണർ, പുളിമാത്ത് പഞ്ചായത്ത് 1-ാം വാർഡിൽ പ്രസന്നയുടെ വീട്ടിലെ കിണർ എന്നിവയാണ് ഇടിഞ്ഞു താഴ്ന്നത്. പൊന്മുടി സഞ്ചാരികൾക്കായി തുറക്കാൻ ഇനിയും വൈകും. പൊന്മുടിയിൽ തകർന്ന റോഡുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ടെങ്കിലും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാലാണ് ഉടൻ യാത്ര വേണ്ടെന്ന തീരുമാനം കൈക്കൊള്ളുന്നത്. മലയൻകീഴ കരിപ്പൂർ ഭാഗത്ത് മണ്ണിടിച്ചിൽ. 2 വീടുകൾ നിലം പൊത്താവുന്ന അവസ്ഥയിൽ. വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു. പ്രവാസിയും കോട്ടയം സ്വദേശിയുമായ കരിപ്പൂർ കോടംകണ്ടത്ത് വർഗീസ് ചാക്കോയുടെ വീടിന്റെ പിറകുവശത്തെ കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തിയും മതിലും ശുചിമുറിയും നിലംപൊത്തി. നെയ്യാറൽ പ്ലാസ്റ്റിക് മാലിന്യ നിക്ഷേപം പെരുകുന്നു. നെയ്യാറൽ പ്ലാസ്റ്റിക് മാലിന്യം പെരുകുന്നത് പാരിസ്ഥിതിക പ്രശ്നത്തിന് ഇടയാക്കുന്നു. ഉപയോഗിച്ചു കഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികളും മറ്റുമെല്ലാം വലിയ തോതിലാണ് നെയ്യാറിൽ തള്ളുന്നത്.
വക്കം നിലയ്ക്കാമുക്കിൽ പൊതുചന്തയിൽ മോഷണം. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ആ സംഭവം. 25,000 രൂപയുടെ പച്ചക്കറി നഷ്ടമായതായി പരാതി. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മിന്നലേറ്റ വിദ്യാർത്ഥിയുടെ കാലിൽ ദ്വാരം വീണു. വെടിയുണ്ടയേറ്റതിന് സമാനമായ പരിക്കാണ് കാലിലേറ്റത്. ഗുരുതര പരിക്കേറ്റ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അരിനാട് തേവിയാരംകുന്ന അമ്പാടി ഭവനിൽ അമ്പാടിക്കാണ് മിന്നലേറ്റത്. ഞായറാഴ്ച വൈകുന്നേരമായിരുന്നു സംഭവം. മുടപ്പുര മേലയിലെ കർഷകർ ഏലാത്തോട വരമ്പ തകർന്നതിനാൽ 2-ാം വിള കൃഷി ഇറക്കാൻ കഴിയാത്ത അവസ്ഥയിൽ. 1-ാം വിളയായി മുടപ്പുരം നെൽപ്പാടത്തെ 10 ഹെക്ടറിൽ കൃഷി ഇറക്കിയിരുന്നു. നല്ല വിളവാണ് കർഷകർക്ക് ലഭിച്ചത്. എന്നാൽ കൊയ്ത്തെടുക്കാൻ പാകമായപ്പോൾ കാലവർഷം വന്ന വയൽ വെള്ളത്തിനടിയിലായി. പൂവാർ ഗ്രാമപഞ്ചായത്തിനെ സമ്പുഷ്ടമാക്കിയിരുന്ന നെൽവയലുകൾ ഇന്ന് നാശത്തിന്റെ വക്കിൽ. നെൽകൃഷിക്ക് പേരുകേട്ട ഏലകളിൽ ഒന്നായിരുന്നു പഞ്ചായത്തിലെ കൈപ്പൂരി ഏല. കൈപ്പൂരി പാലം മുതൽ മുടുമ്പിലും കടന്ന് പനച്ചമൂട്ടുകുളം വരെ നീളുന്നതാണ് കൈപ്പൂരിയേല. മണ്ഡലകാലമായിട്ടും കിഴക്കൻ മേഖലയിൽ കൊല്ലം തിരുമംഗലം ദേശീയപാതയിലെ അപകടാവസ്ഥ പരിഹരിക്കാനുള്ള നടപടിയായില്ല. തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ നിത്യേന നിരവധി അയ്യപ്പ ഭക്തരെത്തുന്ന പാതയിൽ പലയിടത്തും അപകടാവസ്ഥയാണ്. രാജ്യത്ത് കൊറോണ നിരക്കുകൾ കുറയുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 6,990 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 10,116 പേർ രോഗമുക്തി നേടി. ഇതോടെ രാജ്യത്ത് ചികിത്സയിൽ കഴിയുന്ന രോഗികളുടെ എണ്ണം 1,543,000 കുറഞ്ഞു. നാവികസേനാ മേധാവിയായി വൈസ് അഡ്മിറൽ ആർ ഹരികുമാർ ചുമതലയേറ്റു. അഡ്മിറൽ കരംബീർ സിംഗ് വിരമിക്കുന്ന സാഹചര്യത്തിലാണ് മലയാളിയായ ഹരികുമാറിനെ നിയമിച്ചത്. 4-വയസ്സുകാരി പീഡനത്തിനിരയായ സംഭവത്തിൽ 12-കാരനെ പോലീസ് പിടികൂടി. ചോക്ലേറ്റ് വാങ്ങാൻ പണം നൽകാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് 12-കാരൻ 4-വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. ആൺകുട്ടിയുടെ അയൽവാസിയാണ് പീഡനത്തിനിരയായ പെൺകുട്ടി. ഉത്തർപ്രദേശിലെ അസംഘഡിൽ ദമ്പതികളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. സർക്കാർ ഉദ്യോഗസ്ഥരായ നഗിന, ഭാര്യ നഗിന ദേവി എന്നിവരെയാണ് കഴുത്തറുത്ത കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തിങ്കളാഴ്ച രാവിലെയാണ് ഇവരുടെ മൃതദേഹം സമീപവാസികൾ കണ്ടത്. തമിഴ്നാട്ടിൽ ഇന്നു മുതൽ മഴ കുറയുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. സംസ്ഥാനത്തിന്റെ തെക്കൻ ജില്ലകളായ കന്യാകുമാരി, തൂത്തുക്കുടി, നാഗപട്ടണം, രാമനാഥപുരം തുടങ്ങിയ ജില്ലകളിലും പുതുച്ചേരി, കാരയ്ക്കൽ മേഖലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടാകും. ചെന്നൈയിൽ മിതമായ മഴയുണ്ടാകും. പുറകിൽ വിവാഹപന്തൽ കത്തിയമരുമ്പോൾ അത് കാര്യമാക്കാതെ ഭക്ഷണം കഴിക്കുന്ന യുവാക്കളുടെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നു. വിവാഹപന്തലിൽ തീ ആളിപ്പടരുമ്പോഴും അതിഥികൾ വിവാഹ സൽക്കാരത്തിൽ വിളമ്പിയ ഭക്ഷണം ആസ്വദിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. കർഷക സമരത്തെ വിമർശിച്ചതിന് തനിക്കെതിരെ വധഭീഷണിയുണ്ടെന്ന നടി കങ്കണ റണാവത്. വധഭീഷണി മുഴക്കിയവർക്കെതിരെ കങ്കണ പോലീസിൽ പരാതി നൽകി. FIR പകർപ്പടക്കം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചാണ് നടി ഇക്കാര്യം അറിയിച്ചത്. അഫ്ഗാനിലേക്ക് ഇന്ത്യ അയക്കാൻ തീരുമാനിച്ച ഭക്ഷ്യധാന്യങ്ങൾ അതിർത്തിയിൽ തടഞ്ഞ പാകിസ്ഥാൻ. ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശാനുസരണം 50,000 ടൺ ഭക്ഷ്യധാന്യങ്ങളുമായി 1,200 ട്രക്കുകളെയാണ് ഇന്ത്യ വാഗ അതിർത്തിയിൽ തയ്യാറാക്കി നടത്തിയത്. ദക്ഷിണാഫ്രിക്കയിൽ കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസ് കണ്ടെത്തിയതിന് പിന്നാലെ രാജ്യം അതീവ ജാഗ്രത തുടരുകയാണ്. ഉത്തരാഖണ്ഡിൽ വിദേശത്ത് നിന്ന് എത്തിയ 14 പേരെ നിരീക്ഷണത്തിലാക്കിയതായി ഉത്തരാഖണ്ഡ് സർക്കാർ അറിയിച്ചു. ജമ്മുകശ്മീരിൽ കഴിഞ്ഞ 3 വർഷത്തിനിടെ 1,033 ഭീകരാക്രമണങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ട്. 2019 മുതൽ 2021 നവംബർ പകുതി വരെയുള്ള കണക്കാണിത്. 2019 മാത്രം 594 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഗൾഫ് വാർത്തകൾ. അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഒമാൻ തീരത്തേക്ക് നീങ്ങുന്നതിനാൽ രാജ്യത്തിന്റെ പല പ്രദേശങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യത. ബുധനാഴ്ച വരെ മുസന്തം, വടക്കൻ അൽബത്തിന, തെക്കൻ അൽബത്തിന, മസ്കത്ത്, തെക്കൻ അൽ ഷർഖിയ എന്നീ മേഖലകളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സൗദിയിൽ ഇഖാമയുടെയും റീ എൻട്രിയുടെയും കാലാവധി സൗജന്യമായി ദീർഘിപ്പിക്കുന്ന ആനുകൂല്യം ഇന്ത്യക്കാർക്കും ലഭിക്കും. December 1 നേരിട്ട വിമാനയാത്ര തുടങ്ങുന്നതിനാൽ ആനുകൂല്യം ലഭിക്കുമോ എന്ന ആശങ്ക നിലനിന്നിരുന്നു. കോവിഡ് ഒമിക്രോൺ വകഭേദത്തിന്റെ പശ്ചാത്തലത്തിൽ ഖത്തറും യാത്രാ നിബന്ധനകൾ കർശനമാക്കി. എക്സ്പെഷണൽ റെഡ് ലിസ്റ്റിൽ പുതുതായി ഉൾപ്പെടുത്തിയ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ക്വാറന്റൈൻ 7 ദിവസമായി ദീർഘിപ്പിച്ചു. വിർച്വൽ ഡ്രൈവിംഗ് ലൈസൻസിന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അംഗീകാരം നൽകി. അടുത്തിടെ കുവൈറ്റ് മൊബൈൽ ID ആപ്പിൽ ഉൾപ്പെടുത്തിയ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഡിജിറ്റൽ പതിപ്പിനാണ് അംഗീകാരം ലഭിച്ചത്. 50-ാം ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ദുബായിൽ തടവുകാർക്ക് മോചനം. 672 തടവുകാർക്ക് മോചനം നൽകാൻ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഉത്തരവിട്ടത്.
കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ ആശങ്കയ്ക്കുള്ള കാരണമാണെങ്കിലും പരിഭ്രാന്തിക്കുള്ള കാരണമല്ല എന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ. ആളുകൾ വാക്സിൻ എടുക്കുകയും മാസ്ക് ധരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ലോക്ഡൌണിന്റെ ആവശ്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബലോൺഡോർ പുരസ്കാരം ലയണൽ മെസ്സിക്ക്. ഇന്ന് പുലർച്ചെ പാരീസിൽ നടന്ന ചടങ്ങിലാണ് ഫുട്ബോളിലെ വിഖ്യാത പുരസ്കാരത്തിന് അർജന്റീനയുടെയും PSG താരമായ മെസ്സി അർഹനായത്. അമേരിക്കയിൽ നടന്ന വെടിവയ്പിൽ മലയാളി പെൺകുട്ടി കൊല്ലപ്പെട്ടു. മാവേലിക്കര നിരണം സ്വദേശി മറിയം സൂസൻ മാത്യു ആണ് കൊല്ലപ്പെട്ടത്. കൊറോണ വകഭേദമായ ഒമിക്രോൺ സ്ഥിരീകരിച്ച ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് സഹായഹസ്തവുമായി ഇന്ത്യ. ഒമിക്രോണിനെതിരെ പോരാടുന്നതിനായി ഇന്ത്യ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് കൊറോണ വാക്സിനുകളും മരുന്നുകളും വാഗ്ദാനം ചെയ്തു. ട്വിറ്റർ CEO ജാക്ക് ഡോർസി സ്ഥാനമൊഴിഞ്ഞു. പകരം ഇന്ത്യൻ വംശജനായ പരാഗ് അഗർവാൾ പുതിയ CEO സ്ഥാനമേൽക്കും. വിനോദ വാർത്തകൾ. രൺബീർ കപൂർ നായകനാകുന്ന ബ്രഹ്മാസ്ത്ര ചിത്രത്തിലെ ലൊക്കേഷൻ ചിത്രങ്ങൾ പുറത്ത്. അമിതാഭ് ബച്ചനും ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രമായി എത്തുന്നു. ചിത്രത്തിന്റെ സെറ്റിൽ നിന്നുള്ള അമിതാഭ് ബച്ചന്റെയും രൺബീർ കപൂറിന്റെയും ഫോട്ടോകളാണ് സംവിധായകൻ പുറത്തുവിട്ടത്. 1983 ഇന്ത്യയുടെ ക്രിക്കറ്റ് ലോകകപ്പ് വിജയത്തെ ആസ്പദമാക്കി ഒരുക്കിയ 83 ട്രെയിലർ പുറത്തിറങ്ങി. കബീർ ഖാൻ സംവിധാനവും നിർമ്മാണവും നിർവഹിക്കുന്ന 83 ബഹുഭാഷാ ചിത്രമായാണ് അണിയിച്ചൊരുക്കുന്നത്. തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടി ജാനേമൻ. നവാഗതനായ ചിദംബരം സംവിധാനം ചെയ്ത ചിത്രം നവംബർ 19 തിയേറ്ററുകളിലെത്തിയത്. മികച്ച കോമഡി എന്റർടൈനറായി പ്രേക്ഷകർ വിലയിരുത്തിയ ചിത്രത്തിന് ഞായറാഴ്ച മാത്രം 350 ഹൗസ്ഫുൾ ഷോകൾ ലഭിക്കുകയുണ്ടായി. സ്പൈഡർമാൻ സിനിമാ പരമ്പരയിലെ ഏറ്റവും പുതിയ ചിത്രം സ്പൈഡർമാൻ നോ വേ ഹോം December 16 ഇന്ത്യയിലെത്തും. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന് ശേഷം ആരാധകർ ഏറ്റവും കാത്തിരിക്കുന്ന സിനിമയാണ് സ്പൈഡർമാൻ നോ വേ ഹോം. ജയസൂര്യ നായകനായി എത്തുന്ന ചിത്രം ജോൺ ലൂതർ ഷൂട്ടിംഗ് പൂർത്തിയാക്കി. നവാഗതനായ അഭിജിത് ജോസഫാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഇനി ഇന്നത്തെ സ്വർണവില. സംസ്ഥാനത്ത് സ്വർണവില ഇന്ന് കുറഞ്ഞു. ഗ്രാമിന് 10 പവന് 80 കുറഞ്ഞത്. ഇതോടെ ഗ്രാമിന് 4485 പവന് 35880. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ വിസ്മയ ന്യൂസ് .in സന്ദർശിക്കുക. വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.